ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് മത്തങ്ങ കൊണ്ടുള്ള ഒരു ചിപ്സാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണത്. ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ ഒരു ചെറിയൊരു മത്തങ്ങയുടെ പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളിടത്തോളം എടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളയാം. ഈ കട്ടിയായ തൊലി അങ്ങോട്ട് ചെത്തി കളയാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ മത്തങ്ങ. ഇപ്പം ചിലപ്പോൾ മത്തങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാകും. കുട്ടികൾക്കൊന്നും മാത്രം മത്തങ്ങ ഒന്നും അത്രയ്ക്ക് ഇഷ്ടമാവില്ല. അതുപോലെ വലിയ ആൾക്കാർക്കും ചില ആൾക്കാർക്കൊന്നും മത്തങ്ങ അങ്ങനെ കഴിക്കുന്നൊന്നും ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ ചിപ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പം ഇതിൻ്റെ മുറിവായിട്ടുള്ള ഭാഗങ്ങൾ ചെത്തിക്കളയുന്ന കേട്ടോ ഞാൻ. പിന്നെ ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കഴുകിയെടുക്കാം. മത്തങ്ങ ഇതുപോലെ നമ്മൾ ചെത്തി കഴുകി എടുത്തതിന് ശേഷം തുണി വെച്ചിട്ട് ഇതുപോലെ ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്ത് കളയണം. അപ്പം നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പോൾ അതങ്ങ് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ശരിക്കും ആ വെള്ളം അങ്ങോട്ട് ഒപ്പിക്കളയണം. വെള്ളമൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ചെയ്യേണ്ടത് അത് കട്ട് ചെയ്തെടുക്കണം. ഒട്ടും കനയില്ലാത്ത രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ മത്തങ്ങയാണ് ചെറിയ കനത്തിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കനത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായതിന് ശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇപ്പോൾ കോക്കനട്ട് ഓയിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാനതുകൊണ്ട് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ വറക്കാൻ പോകുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിപ്സ് ഇപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. തിരിച്ചും മറിച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. പിന്നെ നമ്മുടെ പംകിൻ ചിപ്സ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അതിന് നമ്മുടെ ചിപ്സ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി നമ്മൾ അതിൽ കൊടുക്കാം. ഒത്തിരി വേണ്ട, കുറച്ച് മതി. നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒച്ച കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. നല്ല അടിപൊളി ചിപ്സ് ആട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ചെറിയ മധുരവും ഒക്കെ ഉണ്ട് കേട്ടോ. കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്നും ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. മുളക് പൊടിയും ഉപ്പും എല്ലാം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ എല്ലായിടത്തും ചേരും. സാധാരണ നമ്മൾ മറ്റേ ചിപ്സ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ, ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇപ്പൊ മത്തങ്ങ കഴിക്കാത്തവരൊക്കെ അവർ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കാൻ ഇഷ്ടപ്പെടും.
ഗെയ്സ്, അങ്ങനെ നമ്മുടെ പംകിൻ ചിപ്സ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിപ്സിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കുട്ടികൾക്കും അതുപോലെ മത്തങ്ങ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്കാക്കി കൊടുക്കുകയാണെങ്കിൽ അവരിത് നല്ലതുപോലെ ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള കമൻസും കൂടി ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു.